അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് നിയാസ് ലിറ്റിൽ വേൾഡ്. ഞങ്ങളുടെ ചെറിയ ലോകത്തെ വലിയ കാര്യങ്ങൾ മാറ്റി ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം പെൻസു. ഐ ഹോപ്പ് എവറി വൺ ലൈക്ക് മൈ പ്രീവിയസ് വീഡിയോസ്. സോ എല്ലാവരും എന്റെ ഡിഷസ് കണ്ടുവെന്നും ഇഷ്ടപ്പെട്ടെന്നും ട്രൈ ചെയ്ത് നോക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കൊറിയൻ പാൻകേക്ക് ആണ്. ഇതൊരു കൊറിയൻ വീഡിയോ എന്ന് ഞാൻ കണ്ടതാണ്. ശരിക്കും നമ്മുടെ പംകിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പംകിൻ പാൻകേക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കൊറിയൻ എന്ന് പറഞ്ഞപ്പോൾ എന്നെ പേഴ്സണലി അറിയുന്നവരിപ്പോ ഒന്ന് ചിരിച്ചു കാണും, ബിക്കോസ് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് കൊറിയൻ ഡ്രാമാസ്. ഞാൻ കൊറിയൻ ഡ്രാമാസ് നന്നായിട്ട് കാണാറുണ്ട്, അതുപോലെ കൊറിയൻ ഫുഡ് വീഡിയോസും ഞാൻ നന്നായിട്ട് വാച്ച് ചെയ്യും. അപ്പം അതിനെ കുറിച്ച് ഞാൻ വേറൊരു റിവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് നമ്മുടെ പംകിൻ പാൻകേക്ക് ആണ്, നമ്മുടെ മത്തങ്ങ കൊണ്ടൊരു പാൻകേക്ക് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ള ഒരു കുട്ടി പംകിൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിൽ കായ്ച്ചതാണ്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അടുക്കളത്തോട്ടം അവിടെ ഉണ്ടായതാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ്, കട്ട് ചെയ്യാൻ തന്നെ തോന്നുന്നില്ല. ഞാനത് കട്ട് ചെയ്യുകയാണ്, രണ്ടായിട്ട് നേരെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിനി സീഡുകൾ ഒഴിവാക്കാം. സീഡുകൾ ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാ സീഡ്സും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ കട്ട് ചെയ്യുന്നുണ്ട് സ്ലൈസായിട്ട്. രണ്ടാമത്തെ ഭാഗവും ഞാൻ കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്, ഫുൾ പംകിൻസും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു ഒഴിഞ്ഞ പാത്രം എടുത്തു, അതിലേക്കായിട്ട് ഒരു ഹാഫ് കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ഭാഗം അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതിലേക്കായി ഞാൻ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം രണ്ട് ഏലക്ക ചെറുതായി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഒന്നര സ്പൂണോളം ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ ഞാൻ ആദ്യം ആഡ് ചെയ്തു, ഇപ്പോൾ ഒരു അര സ്പൂൺ കൂടി ചേർത്തു. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനനുസരിച്ച് കുറേച്ച് ഒഴിക്കുന്നുള്ളൂ, കാരണം വെള്ളം കൂടിപ്പോകാൻ പാടില്ല. കട്ടയില്ലാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ഷുഗറെല്ലാം യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. നമ്മുടെ മിക്സ്ചർ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിൽ ഞാൻ ചെറുതായിട്ട് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പംകിൻസ് നമുക്ക് ആ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് മിക്സിൽ മുക്കിയാൽ മതി. നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്, ഡീപ് ഫ്രൈ അല്ല.
എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ശരിക്കും നമ്മുടെ പഴംപൊരി പോലത്തെ ഒരു ലുക്കാണ് ടേസ്റ്റും അങ്ങനെ തന്നെയാണ് പംകിനി ചെറിയൊരു മധുരമാണല്ലോ അപ്പം ഈ മധുരം കൂടി ആവുമ്പോൾ ശരിക്കും പഴംപൊരിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് നമുക്ക് സോസ് കൂട്ടിയിട്ട് വേണമെങ്കിലും കഴിക്കാം വൈകിട്ടത്തെ ഒരു സൂപ്പർ സ്നാക്കാണിത് ഒന്നുകൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം പംകിൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കതെടുത്ത് പാത്രത്തിലേക്ക് വെക്കാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് സിംപിൾ ആൻഡ് ടേസ്റ്റി ഡിഷാണിത് വളരെ കുറച്ച് സമയം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വീണ്ടും ഒന്നുകൂടി ബാക്കിയുള്ള ഭാഗം കൂടി ചെയ്തെടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മുടെ പംകിൻ പാൻകേക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് വെരി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട് വെറൈറ്റി വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക